ഇസ്ലാമിന്റെ പ്രവാചകരെ ഭീകരവാദിയാണെന്ന് പറയാൻ സാധ്യമല്ല. ഇന്ന് ആ ഇസ്ലാമിന്റെ പ്രവാചകരുടെ അനുയായികളെയാണ് ലോകത്ത് വേട്ടയാടപ്പെടുന്നത്. അതിനിവിടെയുള്ള സാമ്രാജ്യ ശക്തികൾ പൊരുതുന്നുണ്ട്. അതാ സിറിയയുടെ അന്തരീക്ഷത്തിൽ രണ്ടു രാജ്യങ്ങളുടെ വിമാനങ്ങൾ മൽപ്പിടുത്തം നടത്തുമ്പോഴും മരിച്ചു വീഴുന്നത് സിറിയയിലെ മക്കളാണ്. എത്ര ലക്ഷം മക്കളാണ് സിറിയയിലും ഫലസ്തീനിലും യമനിലും എല്ലാം മരിച്ചു വീണത്. അതേസമയത്ത് ഇസ്രയേലിന്റെ നാല് പട്ടാളക്കാര് മരിച്ചപ്പോഴേക്ക് ബറാക്ക് ഒബാമ ലോകത്തെ മീഡിയകളുടെ മുമ്പിൽ കരഞ്ഞു. അതേസമയത്ത് കുട്ടികൾ പഠിക്കുന്ന ചെറിയ നഴ്സറിയിലേക്ക് പാഠശാലയിലേക്ക് ഇസ്രയേലിന്റെ ബോംബ് വന്ന് വീണിട്ട് കുരുന്നുകൾ മരിച്ചമർന്നപ്പോൾ കരയാനൊരു ഭരണാധികാരിയും ഉണ്ടായില്ല. വാനലോകത്ത് നിന്ന് ചെറിയൊരു വിമാനത്തിൽ, കൊച്ചു വിമാനത്തിൽ മിഠായി വിതറുകയാണ്. ഫലസ്തീനിന്റെ മക്കളും കുരുന്നുകളാണ്. അവര് മിഠായി കണ്ട് ചാടി വീഴുകയാണ്. അതെടുത്ത് കടിക്കുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി മാറുകയാണ്. ഇത്രമേൽ ക്രൂരത കാണിച്ച ഒരു ജനതയും ലോകത്തില്ല. ഇത്രമേൽ ഭീരുക്കളും ലോകത്ത് വേറെ ഇല്ല. പ്രിയമുള്ളവരെ, വിശദീകരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോ ഈ ഒരു ആത്മീയ വേദിയിൽ വന്നപ്പോ ലോകത്തെ ഡേറ്റാസും അതുപോലെ തന്നെ ഇതുപോലെയുള്ള രാഷ്ട്രീയ വാർത്തകളും പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നേരം ഇരിക്കാൻ പ്രയാസമാകും. അതുകൊണ്ട് ഞാൻ അവിടേക്ക് നീങ്ങാഞ്ഞതാണ്. ഇറാഖിലുള്ള കുരുന്നുകൾ കണ്ടില്ലേ, അവർക്ക് പാഠശാലയില്ല. ഞങ്ങൾ രണ്ടു വർഷം മുമ്പ് ഇറാഖിൽ ചെല്ലുമ്പോ അതാ വാപ്പ മരിച്ചുപോയി, എളാപ്പ മരിച്ചുപോയി. ഖബർസ്ഥാനിൽ പോലും ബോംബ് വീണ് തകർന്നു കിടക്കുകയാണ്. ആരോരുമില്ലാത്ത മക്കളാണ് കമ്പോളം നിറയെ. ഞങ്ങൾ ചെന്നു നിൽക്കുന്ന വാഹനത്തിന്റെ അടുത്തേക്ക് സുന്ദരന്മാരായ മക്കൾ വരികയാണ്. നമ്മളെ കടിച്ചതിന്റെ ബാക്കി ആപ്പിൾ കിട്ടാനാണ്, കുടിച്ചതിന്റെ ബാക്കി വെള്ളം കിട്ടാനാണ്, കയ്യിലുള്ള എന്തെങ്കിലും ഉച്ചിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ്. ആ മക്കള് തെരുവിലൂടെ അലയുകയാണ്. അവിടെ ഒരു മതിലിൽ നിറയെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇങ്ങനെ കളർഫുള്ളായി നൂറുകണക്കിന് പതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ യുദ്ധങ്ങളിൽ മരിച്ചു വീണവരുടെ ഫോട്ടോസാണ്. അപ്പോഴതാ ഞങ്ങളൊരു ഖബർസ്ഥാനിനോട്, ഹൈസറാൻ ഖബർസ്ഥാനിന്റെ അടുക്കലൂടെ ഈജിപ്തിലെ ബഗദാദ് പട്ടണത്തിന്റെ അടുത്ത് അഴമിയ എന്ന് പറയുന്ന പ്രവിശ്യയോട് ചേർന്ന് ഹൈസറാൻ മക്കാം എന്ന് പറയുന്ന പുരാതനമായ ഖബർസ്ഥാനിലൂടെ നീങ്ങുകയാണ്. അതാ ഖബറിടങ്ങൾ പോലും തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. അമേരിക്കയുടെ ബോംബ് വർഷം ഖബറിടങ്ങൾ പോലും ഒഴിവാക്കിയില്ലെന്നതിന്റെ തെളിവാണത്. അങ്ങനെ പോകുമ്പോ അതാ ചെറിയ മക്കൾ, അവർക്ക് അവലംബമില്ല, ആശ്രയമില്ല, തെരുവിലൂടെ അലയുകയാണ്. വിദ്യാലയമില്ല, അധ്യാപകരില്ല, പഠിക്കാനിടമില്ല, കിടക്കാനിടമില്ല. കണ്ടില്ലേ, 800,000-ൽ പരം വരുന്ന ജനങ്ങൾ ഇപ്പോഴും സിറിയയിൽ വീടില്ല, അവർക്ക് കൂടില്ല, കിടക്കാനിടമില്ല. അവർ ഇറങ്ങി നടക്കുകയാണ്. രാജ്യം എവിടേക്കാണെന്നറിയില്ല. കിട്ടുന്നൊരതിർത്തിയിൽ ചെല്ലുമ്പോൾ അവിടെ പ്രയാസങ്ങളാണ്. അതാ വള്ളങ്ങൾ കയറിയിട്ട് തീർന്നിട്ട് ബലൂണിന്റെ മുകളിൽ കയറിയിട്ട് അവര് നാടുവിടാൻ നോക്കുകയാണ്. അങ്ങനെ എത്രയാളുകളാണ് മുങ്ങി മരിച്ചു പോയത്. ആ കുഞ്ഞുമോന്റെ ജനാസ ഓരത്ത് കിടക്കുന്ന ചിത്രം നിങ്ങളുടെ കണ്ണിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇതുപോലെ പ്രയാസങ്ങൾ ഏറി വരികയാണ്. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നമുക്കിവിടെ രക്ഷയ്ക്കുള്ള മാർഗം, ഇവിടുത്തെ ജീവിതം അത് അനന്തമായ ജീവിതമല്ല. ഇവിടുത്തെ അക്രമിക്ക് ചിലപ്പോ ജയിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ എല്ലാ അക്രമികളെയും പിടിച്ചു കിട്ടുന്ന ഒരു വിചാരണയുടെ ലോകം വരും. ഇവിടെ അടിച്ചു പൊളിച്ചു കൊള്ളക്കാര് നടന്നേക്കാം. കണ്ടില്ലേ, ചില കൊള്ളക്കാര് ഇപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും ശരി, വെലസിയേക്കാം, കുടുങ്ങിയേക്കാം, പല നിലക്കുമായേക്കാം, പക്ഷേ അനന്തമായ നീതി വരുന്ന ഒരു ലോകമുണ്ട്. യൗമയഖൂമുൽ ഹിസാബ്, കണക്കുകൾ എടുക്കുന്നൊരു നാള് വരും. അതാ അവിടെ കച്ചവടങ്ങളില്ല, സൗഹൃദങ്ങളില്ല, കടിപിടികളില്ല, സ്വാധീനങ്ങളില്ല. അന്ന് ലോകത്തിന്റെ രക്ഷിതാവ് ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുല്യവും, ഇന്നത്തെ അധികാരമാർക്കാണ്,
ഒരു പ്രധാനമന്ത്രിക്കും അന്ന് അധികാരമില്ല, ഒരു രാജാവിനും അന്ന് അധികാരമില്ല, ഒരു ചീഫ് മിനിസ്റ്റർക്കും അന്ന് അധികാരമില്ല, ഒരൊറ്റ അധികാരിയുടെ കയ്യിലും അധികാരമില്ല. അങ്ങനെയുള്ള അന്ത്യനാളിൽ അള്ളാഹുവിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽക്കുല്യവും, ഇന്നത്തെ അധികാരം ആർക്കാണടോ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹുവിന് മാത്രമാണ്. അന്ന് സ്വർഗത്തിലേക്കുള്ള ആളുകളെ നിശ്ചയിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവാണ് നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദി വ മലാദി കഅസീവ മശ്രബീ വ വിസാലി ആഖിദു യദീ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു.